നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ പ്രഷർ റൂമ്പിലേക്ക് എത്തിയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ തിയേറ്റർ ഉടമയുള്ള സംഘടന നേരിട്ട് സിനിമ വിതരണം ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്തയായിരുന്നു ഞാൻ പ്രഷർ റൂമിൽ എത്തിച്ചിരുന്നത് അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിർമ്മാതാക്കളുടെ സംഘടനയും അതോടൊപ്പം തന്നെ വിതരണക്കാരുടെ സംഘടനയും തിയേറ്റർ ഉടമകൾ സംഘടനയുമായുള്ള വാക്പോരുകൾ വലിയ പ്രശ്നത്തിലേക്ക് പോയി തിയേറ്റർ അടച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പോയി പിന്നീട് അത് വലിയ വിവാദമായി പിന്നീട് സമരം പിൻവലിക്കുന്നു അങ്ങനെ വലിയ വിവാദമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് വിതരണവുമായി തിയേറ്റർ ഉടമകൾ രംഗത്തേക്ക് വരാൻ സാധിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല അത് നേരത്തെ ഉള്ള തീരുമാനമാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത് അവർ അവരന്ന് പറഞ്ഞത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത പുറത്തുവിടുമ്പോൾ എക്സിക്യൂട്ടീവ് യോഗമായിരുന്നു എക്സിക്യൂട്ടീവ് യോഗം അടിയന്തര ജനറൽ ബോഡിയാക്കി വേണ്ടപ്പെട്ട പല മേഖലയിലെ ആളുകളെ വിളിച്ചു കൂട്ടിയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത് നേരിട്ട് നമുക്ക് സിനിമ വിതരണം ചെയ്യാം നമ്മളെ ഒരാൾ സമീപിച്ചാൽ എന്ന് വെച്ചാൽ ഫിയോക്കിനെ ഒരാൾ സമീപിച്ചാൽ നമുക്ക് നേരിട്ട് സിനിമ വിതരണം ചെയ്യാം അതിന് ഇടനിലക്കാർ വേണ്ട എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടർമാർ വേണ്ട നമ്മൾ തന്നെ നമ്മുടെ തിയേറ്ററിലേക്ക് എത്തിച്ച് നമ്മൾ പ്രദർശനത്തിൽ എത്തിക്കുന്ന നിലയിലേക്ക് പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് അന്ന് എത്തിയിരുന്നു അത് നടപ്പിലാക്കാൻ ഇപ്പോൾ പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ പ്രഷർ റൂമ്പിലേക്ക് എത്തുന്നത് അത് നടപ്പിലാക്കാൻ പോകുന്ന മറ്റാരുടെയും സിനിമയല്ല നടൻ ദിലീപ് ദിലീപ് നായകനായി ദിലീപ് നിർമ്മിച്ച് വിനീത് കുമാർ സംവിധാനം ചെയ്ത് രാജേഷ് രാഘവൻ തിരക്കഥ തിരക്കഥഴുതിയ സിനിമ ഇപ്പോൾ ദിലീപിൻ്റെ പവി കെയർ ടേക്കർ എന്ന സിനിമ നേരിട്ട് തിയേറ്റർ ഉടമകൾ റിലീസിന് എത്തിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാര്ത്ത വരുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത് ചെറിയ ചെറിയ സിനിമകൾ നമ്മളെ സമീപിച്ചാൽ തിയേറ്റർ ഉടമകളെ സമീപിച്ചാൽ നമ്മൾ റിലീസ് ചെയ്തു കൊടുക്കാൻ എന്ന നടപടിയിലേക്ക് പോകുന്നു എന്നായിരുന്നു പറഞ്ഞത് ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയുടെ മെമ്പറാണ് വിതരണക്കാരുടെ സംഘടനയിൽ മെമ്പറാണെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം തന്നെ തിയേറ്റർ ഉടമകളുടെ സംഘടന ഫിയോക്കിൻ്റെ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമയാണ് ഇപ്പോൾ വിതരണത്തിനെടുക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മൾ കാണേണ്ടത് അദ്ദേഹവുമായി സംസാരിച്ചു ദിലീപുമായി സംസാരിച്ച അടിസ്ഥാനത്തിൽ ഇത് വിതരണത്തിനെടുക്കാമെന്ന് തിയേറ്റർ ഉടമകൾ തീരുമാനിക്കുന്നു എൻ്റെ ഔദ്യോഗികമായും പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ ഉണ്ടാവുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം പ്രഖ്യാപനം ഒരു വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് ഇവർ എൻ്റെ ഔദ്യോഗിക ഉത്കാടനം ഉണ്ടാവും അന്ന് തന്നെ ഞാൻ തിയേറ്റർ ഉടമകളുമായി ബന്ധപ്പെടും അന്ന് തന്നെ പറഞ്ഞത് ഒരു വലിയ സിനിമ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇനാഗ്രഷനോടുകൂടി തന്നെയായിരിക്കും ഇത് നടത്തിയ അത് പറയുകയുണ്ടായി ഇത് നിർമ്മാതാക്കൾ സോറി വിതരണക്കാർക്ക് ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വിതരണക്കാര് ദിലീപിൻ്റെ പടങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നതാണ് ദിലീപിൻ്റെ പുതിയ പടം വിതരണം ചെയ്യേണ്ടത് വിതരണക്കാര് തന്നെയായിരുന്നു എന്നാൽ അത് നേരിട്ട് തിയേറ്റർ ഉടമകൾ ഏറ്റെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അത് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന് വലിയൊരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് അഞ്ചു കോടി രൂപയാണ് ദിലീപിന് തിയേറ്റർ ഉടമകളിൽ നിന്നും കളക്ട് ചെയ്ത് കൊടുക്കാനും തീരുമാനിച്ചു എന്ന വിവരമാണ് എനിക്ക് അഞ്ച് കോടി രൂപ വേണമെന്നാണ് ദിലീപ് ആവശ്യപ്പെട്ടുവെന്നാണ് നിർമ്മാതാവെന്ന നിലയിൽ ദിലീപ് ആവശ്യപ്പെട്ടു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അഞ്ച് കോടി രൂപ തിയേറ്റർ ഉടമകളിൽ നിന്നും പിരിച്ച് കൊടുക്കും അത് മിനിമം ഗ്യാരണ്ടി ആയിട്ടാണോ എന്നൊരു സംശയം ഉണ്ട് മിനിമം ഗ്യാരണ്ടി അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന നിലയിലേക്കായിരിക്കും കൊടുക്കുക എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും ഒരു നിലയിലേക്ക് പോകുന്നത് അഞ്ച് കോടിയിലാണ് ഇപ്പോൾ ദിലീപ് പറഞ്ഞിരിക്കുന്നത് അത് തിയേറ്റർ ഉടമകൾ കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു അത് നാളെ കൂടുന്ന യോഗത്തിലായിരിക്കും ആ മിനിമം ഗ്യാരണ്ടി അല്ലെങ്കിൽ ഈ അഞ്ച് കോടി രൂപ കൊടുക്കുന്ന കാര്യമായി ഒരു തീരുമാനമുണ്ടാവൂ എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും സിനിമ തിയേറ്ററിൽ ഓടിക്കുന്നത് ഈ തവണ ദിലീപിൻ്റെ സിനിമ തിയേറ്ററിൽ ഓടിക്കുന്നത് വിതരണക്കാരൻ്റെ സഹായമില്ലാതെ ഒരു മാനേജറിൻ്റെ സഹായമില്ലാതെ നേരിട്ട് തിയേറ്റർ ഉടമകൾ വിതരണത്തിനെത്തിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇനിയും അടുത്തടുത്ത സിനിമകൾ അങ്ങനെ ചെയ്യാൻ തന്നെയാണ് ഒരു തീരുമാനം ഇവിടെയൊക്കെ നമുക്ക് കാണേണ്ട ഒരു കാര്യമുണ്ട് ചെറിയ സിനിമകൾ അന്ന് ഞാൻ വാർത്ത ചെറിയ സിനിമകൾ ഇവർ വിതരണ നിർമ്മാതാക്കളെ സമീപിച്ചാൽ ചെറിയ സിനിമകൾ വിതരണം ചെയ്തു കൊടുക്കുമെന്ന് പറയുന്നു ഇപ്പോൾ ദിലീപിൻ്റെ സിനിമ കൃത്യമായിട്ട് വിതരണം ചെയ്യുമ്പോൾ ദിലീപിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ അത് വലിയൊരു കൈത്താങ്ങായിരിക്കും കാരണം ഇത്രയും കോടി രൂപയോടത്ത് സിനിമ നിർമ്മിച്ചിട്ട് പല സിനിമകളും പരാജയം പോയ ഒരു സമയം സമയമാണ് ദിലീപിന് ദിലീപിന് ആ സമയത്ത് ദിലീപ് സ്വന്തം നിർമ്മിച്ച സിനിമയ്ക്ക് അഞ്ചു കോടി രൂപ അഡ്വാൻസ് കിട്ടുമ്പോൾ ദിലീപിനെ സംബന്ധിച്ചൊന്നും സേഫ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് കൊടുക്കാൻ ഈ തിയേറ്ററോടൊപ്പം തയ്യാറായതും ആശ്വാസമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു വെച്ചത് ചെറിയ സിനിമകൾ റിലീസിന് സമീപിച്ചാൽ റിലീസ് ചെയ്ത് കൊടുക്കാം എന്നിവർ പറയും എന്റെ ചോദ്യം ഇപ്പോഴും ഉണ്ട് ഇവർ ചെയ്യുന്ന കാര്യം കൃത്യമായി നല്ലതാണെങ്കിൽ ചെറിയ സിനിമകൾ റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർക്ക് വേണ്ട ഷോകൾ കൊടുക്കാൻ ഇവർ തയ്യാറാകണം അന്ന് ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഷോകൾ കൊടുക്കും രാവിലെ ഒമ്പതര മണിക്കും രാവിലെ പതിനൊന്ന് മണിക്കും ഷോ കൊടുക്കുക അതായത് സെക്കൻഡ് ഷോ ഉൾപ്പെടെ ചെറിയ സിനിമകൾക്ക് കൊടുക്കാൻ ഇവർ തയ്യാറായാൽ ഇവർ ചെയ്യുന്നത് മാതൃകയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായി വരും അതിന് യാതൊരു മാറ്റമില്ല ഡിസ്ട്രിബ്യൂട്ടർമാർ സിനിമകൾ കൊടുക്കുമ്പോൾ തിയേറ്റർ ഉടുമ്പോൾ ആളില്ല എന്ന് പറഞ്ഞ് മാറ്റി മാറ്റിവെക്കുന്ന ചെറിയ ചെറിയ സിനിമകൾ സൂപ്പർ സിനിമ ആട്ടം ഉൾപ്പെടെയുള്ള സിനിമകൾ നല്ല സിനിമകളാണ് വേണ്ടത്ര നല്ല ഷോകൾ കൊടുക്കാത്ത സാഹചര്യമാണ് ഉണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല ആട്ടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട സിനിമയ്ക്ക് വേണ്ടത്ര ഷോ കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഷോകളൊക്കെ തിയേറ്റർ ഉടമകൾ നേരിട്ട് നടത്തി കഴിഞ്ഞാൽ കൊടുക്കുമെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ കൊടുത്താൽ അങ്ങനെ ഷോകൾ കൊടുത്താൽ അതൊരു മാതൃകയായിരിക്കും തിയേറ്റർ ഉടമകൾ ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ ഫിയോക്ക് സംഘടനയ്ക്കാണല്ലോ ഇതിൻ്റെ വിതരണാവകാശം ഫിയോക്ക് സംഘടന ഇനി ഫെഡറേഷന് സിനിമ കൊടുക്കുമോ എന്നാണ് നമുക്ക് കാണേണ്ടത് അത്തരമൊരു കാര്യവും കൂടെ ഇനി നമ്മൾ കാണേണ്ടത് ഇപ്പം ദിലീപിൻ്റെ പടം എടുക്കുന്നു ദിലീപിൻ്റെ പടം ഫിയോക്കിൻ്റെ സംഘടനയിലെ തിയേറ്ററിൽ മാത്രം കൊടുത്തുകൊണ്ട് ഫെഡറേഷന് ഇവർ വിതരണം ചെയ്യുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് അങ്ങനെ ഒരു കാര്യവും ഇതിൽ എടുത്തു പറയേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ അതും വലിയൊരു പ്രതിസന്ധിയിലേക്കും അങ്ങനെ കൊടുക്കാരുതാ വലിയ പ്രതിസന്ധിയിലേക്കും ആ കൊടുത്താൽ അവർ സ്വീകരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ മറ്റ് സിനിമകളും സംസാരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് വലിയ സിനിമകൾ സംസാരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും തിയേറ്റർ ഉടമകൾ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു തീരുമാനമെടുക്കുന്നു അത് പിറ്റേ ആഴ്ച നടപ്പാക്കുന്നു അവർ കൃത്യമായി തന്നെ അതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കി യാത്ര ചെയ്തു തുടങ്ങി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ദിലീപിൻ്റെ പടം റിലീസിനെ എടുത്തിരിക്കുന്നത് ഇത് നിർമ്മാതാക്കളുടെ സംഘടനയും അതോടൊപ്പം തന്നെ വിതരണക്കാരുടെ സംഘടനയും ഇനി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം ഇനി വിതരണക്കാർ ഇനി ഇല്ലാതെ പല സിനിമകളും നേരിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇനി അഞ്ച് ലക്ഷം അഞ്ച് കോടി രൂപ ഇനി തിയേറ്റർ ഉടമകൾ പിരിച്ചു കൊടുക്കുമെന്ന് പറയും പിരിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് പറയാൻ പറ്റില്ല അത് ആരൊക്കെയാണ് കൊടുക്കുന്ന ഒന്നും നമുക്കറിയില്ല ഈ സിനിമ ആണെങ്കിൽ അങ്ങനെ വേണമെന്ന് ഇവർ ആവശ്യപ്പെടും അത് എത്ര തിയേറ്ററിൽ നിന്നുള്ള കാര്യങ്ങൾ ലിസ്റ്റിടും ആ തിയേറ്ററിലൊക്കെ സിനിമ ഓടുന്നുണ്ടോ എന്ന് നോക്കാൻ മലബാർ ഏരിയയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഏരിയയിലും കൊച്ചി ഏരിയയിലൊക്കെ പ്രത്യേക തിയേറ്റർ ഉടമകളിലെ ആളുകളെ നിയോഗിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി അതിനൊരു ഓഫീസ് ഉണ്ടാകും ഓഫീസ് ഓഫീസ് പ്രവർത്തനത്തിനൊരാളുണ്ടാകും പിന്നീട് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു ഓഫീസ് കെട്ടറം പണിയണം ഇതൊക്കെയാണ് ഇവരുടെ ദീർഘവീക്ഷണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വിതരണകാരണ സംഘടനയും അതോടൊപ്പം തന്നെ തിയേറ്റർ ഉടമകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാം നാളെ ഫിയോക്കിന്റെ യോഗമുണ്ട് യോഗത്തിൽ കാര്യങ്ങൾ വ്യക്തത കൂടി വരുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഓക്സിജനിൽ ഏപ്രിൽ പത്ത് വരെ പമ്പിച്ച വില കുറവ് ഉടൻ ചെയ്യും